നമസ്കാരം, കേരള ഫുഡി. അപ്പോൾ നമ്മളെല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലൊക്കെയാണ്. അപ്പോൾ ഓണമായിട്ട് നമ്മളെല്ലാവരും സദ്യ ഉണ്ടാക്കും. സദ്യകൾ എന്തായാലും രസം ഉണ്ടാവും. അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റി രസം ഉണ്ടാക്കാനായിട്ട് വന്നിരിക്കുകയാണ്, പംപ്കിൻ രസം. ഞാനൊരു ആകെ ഒരു ചെറിയൊരു പീസ് മത്തങ്ങയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊലി നമ്മൾ നന്നായിട്ട് കളയണം. നന്നായി ക്ലീൻ ചെയ്തിട്ട് നമുക്കിത് ചെറിയ ചെറിയ ഒരു ക്യൂബിക് പീസുകളായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്തങ്ങയും തുവരപ്പരിപ്പും മഞ്ഞപ്പൊടിയും കൂടിയിട്ട് വേവിക്കലാണ്. അപ്പോൾ ഈ പരിപ്പും മത്തങ്ങയും കൂടി ഒന്ന് വേവാനായിട്ട് നമുക്കൊരു ഒരു 3 വിസിലടിക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ നമ്മുടെ മത്തങ്ങയും പരിപ്പും കൂടി നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ മെക്കോയുടെ നിയോ ഇലക്ട്രിക് കെറ്റിലിൽ നമ്മളിവിടെ ചൂടുവെള്ളം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓവർ ഹീറ്റിംഗ് പ്രൊട്ടക്ഷൻ ആണ് മെക്കോയുടെ ഈ ഒരു കെറ്റിലിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ രസക്കൂട്ടിടുക എന്നുള്ളതാണ്. ഒരു തണ്ട് കറിവേപ്പില. ഇനി രസത്തിൻ്റെ ഒരു മെയിൻ സംഭവമാണ് മല്ലിയില. നെക്സ്റ്റ് ഒരു ചതച്ച വെളുത്തുള്ളി. പിന്നെ തക്കാളിയാണ്. നമുക്ക് കൈകൊണ്ട് തന്നെ ഉടച്ചിടാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിടുക. അപ്പോൾ നമുക്ക് കടുക് വറുക്കാം. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ രസം നമുക്ക് നമ്മുടെ ഈ ചീനച്ചട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവം പെർഫെക്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഓണത്തിന് എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്രാവശ്യം ഓണത്തിൻ്റെ രസം ഉണ്ടാക്കുമ്പോൾ ഒരു പംപ്കിൻ രസം ഉണ്ടാക്കി നോക്കുക. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രസം ഉണ്ടാക്കി നോക്കുക. ഒന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ബൈ.